വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വറ്റൽമുളക് കൊണ്ട് വളരെ പെട്ടെന്നാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ആക്കിയതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 7 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് ഏകദേശം നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു 15 ചെറിയ ഉള്ളി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. നല്ല ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരുന്നതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ നല്ലോണം വഴന്ന് വരണമെന്നില്ല, ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. അപ്പോൾ ഇത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മുടെ ചമ്മന്തി അരച്ച് റെഡിയായിട്ടുണ്ട്. അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.